എടാ, നമ്മൾ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി. നീ ഇങ്ങനെ പേരാപ്പാര നടന്നാ മതിയാ, പണിയൊന്നും ഇല്ലാണ്ട് നമുക്ക് കല്യാണം കഴിക്കണ്ടേ? ആ എടി, ഞാൻ നോക്കുന്നുണ്ട്. ആ നമ്മളത്, ഞാൻ എനിക്കൊരു ജോലി ശരിയാക്കട്ടെ ആദ്യം. ആ എന്നിട്ട് നമുക്ക് കല്യാണത്തെ കുറിച്ച് ആലോചിക്കാം. ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. നീ ജോലിക്ക് ശ്രമിക്കുന്നു, എനിക്ക് ഇനി കാത്തിരിക്കാനൊന്നും വയ്യ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ, നിനക്ക് മടുത്തു. ഈ കൊമ്പ മീശം വെച്ചിട്ടേ ആണാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് നടക്കാൻ പറ്റില്ല. സ്നേഹിച്ച പെണ്ണിനെ കെട്ടാൻ പറ്റിയില്ലെങ്കിൽ മടുത്തു, ഞാനും അല്പം ചെയ്യാൻ പോവാ. എങ്ങനെ മരിക്കണമെന്നോ ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. തീ കൊളുത്ത് മരിക്കണോ, ട്രെയിനിൽ തലവെക്കണോ, തൂങ്ങി മരിക്കണോ, അതാലോചിച്ചുകൊണ്ടിരിക്കുമോ ഞാനിപ്പോൾ? എടി അതിനൊരു വഴിയുണ്ട്, ബ്രാണ്ടിയിൽ വിഷം ഒഴിച്ചാൽ കുടിക്കാം നമുക്ക് രണ്ടുപേർക്കും. ബോധം വരുമ്പോഴേക്കും നമ്മൾ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടാവും. ആ പിന്നീട് നമ്മൾ സ്വർഗത്തിലായിരിക്കും കണ്ണു തുറക്കുമ്പോഴേക്കും. നമ്മൾ സ്വർഗത്തിലെത്തൂല, നീ നരകത്തിലേ പോകും, ഞാൻ സ്വർഗത്തിലെത്തും. ഞാനൊരു പാവല്ലേ. എടി നീ ഒരു കാര്യം ചെയ്യ്, ഐസ്ക്രീമിൽ വിഷം ചേർത്ത് നീ കഴിച്ചോ, ഞാൻ ബ്രാണ്ടിയിൽ വിഷം ചേർത്ത് കഴിക്കാം. ആ രണ്ടാളെ എങ്ങനെയായാലും മരിച്ചാ പോരെ. അത് നല്ല ഐഡിയ. നീ ഐസ്ക്രീമും ബ്രാൻഡി എല്ലാം വാങ്ങിച്ചിട്ട് വാ, നമുക്ക് ആ മൊട്ടക്കുന്നിൻ്റെ മുകളിൽ നിന്ന് അതെല്ലാം കഴിച്ചിട്ട് താഴേക്ക് ചാടാം. അപ്പോൾ പൊടി പോലും കാണൂല. അയ്യോ അത് വേണ്ട, മുമ്പ് ഇതുപോലെ ഒരു കാമുകന് കാമുകൻ കൂടി ആ മൊട്ടക്കുന്നിൻ്റെ മുകളിൽ പോയി ആത്മഹത്യ പോയി. പെട്ടെന്ന് അവള് അവനെ തള്ളിയിട്ട് റോഡങ്ങ് പോയി. പാവം വീണ് മരിച്ച്. എന്നിട്ടെന്താ, അവൻ മരിച്ച് സ്വർഗത്തിലോട്ട് പോയി, അവള് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ അങ്ങനെ മുട്ടക്കൊന്നിലേക്ക് വരുന്നില്ല. നീ തനിയെ അങ്ങ് പോയാൽ മതി, ഞാനില്ല. ഓ ശരി ശരി, ഓക്കേ.